ഹിസ്ബുള്ള ഹമാസ് തലവന്മാരുടെ കൊലപാതകത്തിൽ പ്രതികാരം തീർക്കാൻ ഒക്ടോബർ 1 ഇറാൻ ഇസ്രയേലിന് നേരെ തൊടുത്തത് 200 ബാലിസ്റ്റിക് മിസൈലുകൾ. ഉചിതമായ സമയത്ത് ഇതിന് പകരം ചോദിച്ചിരിക്കുമെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയതോടെ എങ്ങനെയാകും തിരിച്ചടിയെന്ന് കാത്തിരിക്കുകയായിരുന്നു മധ്യപൂർവ്വ ദേശം. കാലാവസ്ഥ പ്രതികൂലമായിരുന്നതിനാൽ ഇസ്രയേലിന് പ്രതികാര നടപടികൾ അല്പം നീട്ടിവെക്കേണ്ടി വന്നു എന്ന് മാത്രം. ഇറാന്റെ 200 ബാലിസ്റ്റിക് മിസൈലുകൾക്ക് മറുപടിയായി 5-ാം തലമുറ F-35 അതീർ യുദ്ധവിമാനങ്ങളും F-15 ഐറാം ഗ്രൗണ്ട് അറ്റാക്ക് ജെറ്റുകളും F-16 ഐ സുഫ വ്യോമ പ്രതിരോധ ജെറ്റുകളുമാണ് ഇസ്രയേൽ അണിനിരത്തിയത്. റാംപേജ് എന്ന ദീർഘദൂര സൂപ്പർസോണിക് മിസൈലും റോക്സ് എന്ന വ്യോമാക്രമണ മിസൈലുമായിരുന്നു ആയുധങ്ങൾ. യുദ്ധോപകരണങ്ങളിൽ മാത്രമായിരുന്നില്ല ശ്രദ്ധ. കൃത്യമായ പദ്ധതിയോടെ 3 ഘട്ടങ്ങളിലായി അത് നടപ്പാക്കുകയും ചെയ്തു. സൈനിക ലക്ഷ്യങ്ങളിൽ മാത്രമായിരുന്നു ഇസ്രയേൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. സംഘർഷം രൂക്ഷമാകാതിരിക്കുന്നതിനായി ആണവ കേന്ദ്രങ്ങളുടെ എണ്ണ സംഭരണികളെ ഒഴിവാക്കി. ഇറാന്റെ 20 ഡ്രോൺ മിസൈൽ കേന്ദ്രങ്ങളിലാണ് 100 യുദ്ധവിമാനങ്ങൾ 3 ഘട്ടങ്ങളായി ആക്രമണം നടത്തിയത്. ആദ്യഘട്ട ആക്രമണം ഇറാന്റെ റഡാർ വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു. അടുത്ത വ്യോമാക്രമണങ്ങൾ നടത്താനുള്ള മാർഗം എളുപ്പമാക്കുകയായിരുന്നു ആദ്യ ആക്രമണത്തിലൂടെ. ഇറാന്റെ മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു രണ്ടാമത്തെയും മൂന്നാമത്തെയും ആക്രമണങ്ങൾ.